ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാത്തമെറ്റിക്കൽ റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെ ഉത്തരം കണ്ടെത്താം, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ എങ്ങനെയൊക്കെ ആയിരിക്കും, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് അത് ഈസിയാക്കാൻ സാധിക്കും, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഓരോ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് നൽകുന്ന ചോദ്യങ്ങളിൽ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ വളരെ ഹാർഡായിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതും മോഡറേറ്റ് ലെവലുള്ളതും ഒക്കെ ഉണ്ടാവും. 5 ചോദ്യങ്ങളാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 5 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 2 മാർക്ക്, അങ്ങനെ നമുക്ക് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 5 ഡിഫറൻസ് മോഡൽസ് എ ടു ഇ ഓഫ് മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ഡ്യൂറിംഗ് ദ ഇയർ 2021 and 2022. ടോട്ടൽ നമ്പർ ഓഫ് മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി 2021 and 2022 ഈസ് 450,000 and 520,000. അപ്പോൾ 2021 450,000 2022 520,000 ആണ് ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എ മുതൽ ഇ വരെയുള്ള കമ്പനികളുടെ പെർസെൻറ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 2022 520,000 2021 450,000. അപ്പോൾ ഏടത് അതിൻ്റെ 15%. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക ഓരോന്നായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മോഡൽ സി മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി ഇൻ ദ ഇയർ 2021 and 2022? 2021 and 2022 എത്ര പെർസെൻറ്റേജ് അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഇപ്പൊ 2021 എത്രയാണ്? 450,000. അതിൻ്റെ 30% ആണ് സി കമ്പനിയുടെ വരുന്നത് 2021 അല്ലേ. 135,000 2021 വരുന്നത്. ഇനി 2022 നോക്കാം. 520,000. അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25% ആണ്. അത് വരുന്നത് 130,000. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. 135,000 നിന്നും 130,000 പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 5,000. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മുടെ ആൻസർ എ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത് വളരെ ഈസി ആയിട്ടുള്ള 1-ാമത്തെ ചോദ്യം, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2021 സി എത്രയാണ്? 135,000. 2022 130,000. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഓക്കെ, ഉത്തരം കിട്ടിയത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സിയുടെ വിവരങ്ങൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന റഫ് പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടാം. ചിലപ്പോൾ നമ്മൾ ചോദ്യങ്ങളിൽ വന്നേക്കാം, ചിലപ്പോൾ വരില്ലായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ 1-ാമത്തെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് 85% ഓഫ് ദ നമ്പർ ഓഫ് മോഡൽ ഇ മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി ഡ്യൂറിംഗ് 2021 and 2022 വേർ സോൾഡ്. അപ്പോൾ ഈ മൊബൈലിൻ്റെ 2 വർഷത്തെയും കൂടി 85% വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ദെൻ ഹൗ മെനി മോഡൽ ഈ മൊബൈൽ ഫോൺ വേർ ലെഫ്റ്റ് അൺസോൾഡ് ബൈ ദ കമ്പനി? അപ്പോൾ എത്ര ഇനി ബാലൻസ് ഉണ്ട് ആ മൊബൈൽ, ഈ കമ്പനിയുടെ കയ്യിൽ എത്ര മൊബൈൽ ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈയിടെ 2021 2022 നമ്മൾ കാണേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽസ് 2021 ടോട്ടൽ സെയിൽ നമുക്കറിയാം 450,000. അതിൻ്റെ 20% 90,000. ഓക്കെ,
ഇനി 2022 എത്രയാണ്? 520,000. ഓക്കെ, അതിൻ്റെ 10% നമുക്കറിയാം, 52,000. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സെയിൽ കാണണം, എന്നാൽ മാത്രമേ എത്ര പെർസെൻറ്റേജ് വിറ്റു എത്ര വിൽക്കാൻ ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 90 + 52 142,000 മൊബൈൽ ഫോണാണ് ടോട്ടൽ ഈ കമ്പനിക്കായിട്ടുള്ളത്. അതിൽ 85% നമ്മൾ വിറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി എത്രയാണ് ബാലൻസ് ഉള്ളത്? 142,000 85 വിറ്റ് കഴിഞ്ഞാൽ നമുക്കിനി ബാലൻസ് ഉള്ളത് 15%. ഓക്കെ, 15% ഇനി നമുക്ക് അവിടെ ബാലൻസ് ഉണ്ട്. ശരിയായ രീതി എന്ന് പറയുന്നത് 85% കണ്ട് അതിനുശേഷം 142,000 മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ആൻസർ. നമ്മൾ അങ്ങനെ കാണണമെന്നില്ല, 15% കണ്ടാൽ മതിയാകും. ഓക്കെ, 21,300 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 21,300. അപ്പോൾ ഇതും നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ സി ആണ് ചോദിച്ചതെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇ ആണ്. അപ്പോൾ ഇയുടെ വിവരങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഈ സി ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളോട് മാറിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എന്നിരുന്നാലും വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ദ നമ്പർ ഓഫ് മോഡൽ എ മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി ഇൻ 2022 വാസ് ദ സെയിം ആസ് ദാറ്റ് ഇൻ 2021. അപ്പോൾ എയുടെ പ്രൊഡക്ഷൻ 2022 21 സെയിം ആയാൽ, ദെൻ വാട്ട് വുഡ് ഹാവ് ബീൻ ഇറ്റ്സ് അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഷെയർ ഇൻ ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് 2022. അപ്പോൾ 2022 ടോട്ടൽ പ്രൊഡക്ഷൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഇത് എന്നുള്ളതാണ്, ഇത് സെയിം ആയാൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും എന്നുള്ളതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2021 ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 450,000. അതിൻ്റെ 15% 2021 എയുടെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് വരുന്നത് 67,500. അപ്പോൾ എയുടെ 2021 പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 67,500. അപ്പോൾ 2022 ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 520,000. ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻ ടു എക്സ്? നമുക്കറിയില്ല എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയില്ല. ബൈ 100 ഈസ്ഇക്വൽ ടു 67,500. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എക്സിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എക്സ് സമം 67,500 ഇൻ ടു 100 ബൈ 520,000 ഈക്വൽ ടു 12.98. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 13. ഓക്കെ, നമ്മുടെ ആൻസർ 13% ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചോദ്യത്തിൽ അപ്രോക്സിമേറ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്, ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ കണ്ടു വന്നിരിക്കുന്ന, നമ്മൾ ചെയ്തിരിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ ആവർത്തിക്കുക. നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങളിലാണ് മാറ്റം ഉണ്ടാവുക. ഇത് വളരെ കുറവായിട്ടുള്ളതുണ്ടാവും, കുറച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഡാറ്റാസ് തരും നമുക്ക്. ആ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം നമ്മുടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൺഫ്യൂസ് ആവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് വേണം നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ എന്നുള്ളത് കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾക്കൊള്ളുക, കിട്ടിയ ഉത്തരത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ അടുത്ത് നിൽക്കുന്നത് ഇതിലുണ്ടോ എന്ന് കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ഉത്തരം കണ്ടെത്തേണ്ടത്. ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു തവണ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം മൊത്തത്തിൽ ടോട്ടൽ ചോദ്യങ്ങൾ. എന്നതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് വളരെ പെട്ടെന്ന് ചെയ്ത് അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. നമുക്ക് ടൈം വേണ്ടതുള്ളത് നമുക്ക് അതിനനുസരിച്ചിട്ട് ആ ഒരു ചോദ്യ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സമയം നമുക്ക് ഇതിലേക്ക് കിട്ടും എന്നുള്ളതാണ്. ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത് ബേസിക് ആയിട്ടുള്ള
മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് എല്ലാം ഉണ്ടല്ലോ, നമ്മളത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് വരും. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ബേസിക് ലെവൽ മുതൽ അതിൻ്റെ അഡ്വാൻസ് ലെവൽ വരെ പഠിച്ചിട്ട് അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നത് കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തുടർന്നുള്ള ദിവസങ്ങളും ഇതുപോലുള്ള വീഡിയോ നമുക്ക് വരും, അത് നിങ്ങൾ കാണുക, നമ്മളോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങളും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മളുടെ കമന്റ് സെക്ഷനിലോ ചോദിക്കാവുന്നതാണ്. ഏത് ചോദ്യമാണ് എന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ നമ്പർ ഓഫ് മൊബൈൽ ഫോൺസ് ഓഫ് മോഡൽ ബി ഇൻ ദ ഇയർ 2022 ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ് പെർസെന്റേജ് മോർ ദാൻ ദ നമ്പർ ഓഫ് മോഡൽ ഡി മൊബൈൽ ഫോൺ ഇൻ ദ ഇയർ 2021. അതായത് 2022 മൊബൈൽ ബി ഫോണുകളുടെ എണ്ണം 2021 മൊബൈൽ ഡിയുടെ ഫോണിൻ്റെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് അല്ലെങ്കിൽ എത്ര പേഴ്സൻറ്റേജ് ആണ് കൂടുതൽ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് 2022 മൊബൈൽ ബി എത്ര പേഴ്സൻറ്റേജ് ആണ്? 30% ആണ്. അപ്പോൾ 30% ടോട്ടൽ സെയിൽ എത്രയാണ് 2022? 520,000 ആണ്. ഇൻറ്റു 30/100 ആണ്. ഓക്കെ, 156,000 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമുക്കറിയാം ഇതേ രൂപത്തിൽ തന്നെ 2021 മോഡൽ ഡി 10% 450,000 ആണ് ടോട്ടൽ സെയിൽ വരുന്നത്. 10% എന്ന് പറയുമ്പോൾ 45,000. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 156,000 നിന്നും 45,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡിഫറൻസ് കിട്ടും, എത്ര കൂടുതലാണ് എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് 2021 മോഡൽ ഡിയുടെ മൊബൈൽ ഫോൺ നമ്പറിനേക്കാൾ എത്ര കൂടുതലാണെന്ന് ചോദിക്കുക. അപ്പോൾ ബൈ 45,000 × 100 വരും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് 247 ആണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതിൽ വലിയ വിഷമമൊന്നുമില്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിലെ പ്രധാനമായിട്ടും ഈ ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകണം. അതാണ് ഇമ്പോർട്ടൻ്റ്. അത് ഒത്തിരി പേര് ഇവിടെ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മളോട് പറയുന്നത് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇനിയുള്ള ദിവസങ്ങൾ നമ്മളോടൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള 1-2 ചോദ്യങ്ങൾ ഒത്തിരി സ്റ്റുഡൻസ് നമുക്ക് അയച്ചു തരുന്നുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ ഡേറ്റും സബ്ജക്റ്റും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്, നമുക്കത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മൊബൈൽ ഫോൺ മോഡൽ CDE ഇൻ ദ ഇയർ 2022? ഇപ്പോൾ 2022 CDE ടു ദ നമ്പർ ഓഫ് മൊബൈൽ ഫോൺ മോഡൽ BCD 2021 BCD. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോന്നിൻ്റെയും കണ്ടിട്ടാണ് നമ്മളിത് ആഡ് ചെയ്തിട്ട് നമ്മളതിൻ്റെ റേഷ്യോ കാണണം. അപ്പോൾ നമുക്കറിയാം 2022 സി 25% ഡി 25% ഇ 10%. അപ്പോൾ 25 + 25 + 10 = 60% ടോട്ടൽ. ഓക്കെ, 2021 ബി 25%, സി 30%, ഡി 10%, 65%. അപ്പോൾ ഇങ്ങനെയുള്ള എളുപ്പവഴികൾ നോക്കാം, ഇതെല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് ഇതുപോലെയുള്ള എളുപ്പവഴികളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ 2022 എത്രയാണ്? 2022 520,000 ആണല്ലേ, അതിൻ്റെ 60%. 2021
450,000 അതിൻ്റെ 65%, 312,000 ഇത് വരുന്ന 292,500 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 312,000 292,500. ഇതിനെ നമ്മൾ ചെറുതായി കഴിഞ്ഞാൽ 3,120:2,9,925. ഇതിൻ്റെ ആൻസർ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഏത് സംഖ്യയാണ് ഇതിൽ ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ പരിഗണിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ഡൗട്ട് തോന്നുന്ന, നമുക്ക് ഇതിനോട് റിലേറ്റഡ് ആണ്, ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ടിലുള്ള സംഖ്യ ആദ്യം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ചെറുതാക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടെ ഓരോന്നിൻ്റെയും എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് 16, 15 ആണ്. ഇപ്പം 195 ആണ് കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ ഓരോന്നും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതല്ലെങ്കിൽ ഇതിൽ കോമൺ ആയിട്ടുള്ളൊരു സംഖ്യ കണ്ടെത്തുക. രണ്ട് വഴിയാണുള്ളത്. ഏതാണോ നിങ്ങൾക്ക് ഈസി എന്നുള്ളത് കണ്ടെത്തി നമ്മൾ അതിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇത് മൂന്നും ഇതേപോലെ ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് 60 കണ്ടെത്തുന്നതും 65 കണ്ടെത്തുന്നതും ഒക്കെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നമുക്കുണ്ടാകുന്ന ഒരു അറിവാണ്. അത് നമ്മൾ അതേപോലെ തന്നെ അത് ഏത് രീതിയിലൊക്കെയാണോ നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് ആ രീതിയിലെല്ലാം തന്നെ അത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇനി തുടർന്നും നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ടഫ് ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒത്തിരി ഇംഗ്ലീഷിൻ്റെതൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. വളരെ ടഫായിട്ടുള്ള ചോദ്യമാണ്. 2022 ഡിസംബറിലെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. ആ ചോദ്യമൊക്കെ നോക്കണമെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് പരിഗണിക്കാം. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെത്, അതുപോലെ കൊമേഴ്സിൻ്റെത് പറയുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പരിഗണിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.